ശാന്തി. ഇന്നത്തെ ഈശ്വരീയ ശ്രീമതം 4/4/2022. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ കർമ്മയോഗികളാണ്. നിങ്ങൾക്ക് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓർമ്മയുടെ അഭ്യാസം ചെയ്യണം. ഒരു ബാബയുടെ ഓർമ്മയിലിരുന്ന് നരനിൽ നിന്നും നാരായണനാകാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ബാബ ഇന്ന് യോഗത്തിൻ്റെ സബ്ജക്റ്റാണ് നമ്മളോട് പറയുന്നത്. ബാബ പറയുന്നത്, നിങ്ങൾ കർമ്മയോഗികളാണ്, അതുകൊണ്ട് നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓർമ്മയുടെ പ്രാക്ടീസ് ചെയ്യണം. ഓർമ്മയിലിരുന്ന് നരനിൽ നിന്ന് നാരായണനായി മാറാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. ചോദ്യം, നിശ്ചയബുദ്ധികളായ കുട്ടികളുടെ മുഖ്യമായ അടയാളങ്ങൾ എന്തൊക്കെയായിരിക്കും? ഉത്തരം, അവർക്ക് ബാബയോട് പൂർണ്ണമായും സ്നേഹമുണ്ടായിരിക്കും. നല്ല സ്നേഹമുണ്ടായിരിക്കും. ബാബയുടെ ഓരോ ആജ്ഞയെയും പൂർണ്ണമായും പാലിക്കും. അവരുടെ ബുദ്ധി പുറമെ അലയില്ല. ദേഹധാരികളുടെ കലിയുഗ ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നും അവരുടെ ബുദ്ധി അലയില്ല. അവർ രാത്രിയിൽ ഉണർന്നിരുന്നും ബാബയെ ഓർമ്മിക്കും. ഓർമ്മയിലിരുന്ന് ഭക്ഷണമുണ്ടാക്കും. ഇതൊക്കെയാണ് നിശ്ചയബുദ്ധികളായ കുട്ടികളുടെ മുഖ്യമായ അടയാളങ്ങൾ. ഗീതം, നിങ്ങൾ രാത്രി ഉറങ്ങി നഷ്ടപ്പെടുത്തി. ബാബ കലിയുഗമാകുന്ന രാത്രി അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തിൽ ഉറങ്ങിക്കളഞ്ഞു, നഷ്ടപ്പെടുത്തി. ഒരു സമ്പാദ്യ ആത്മാവിന് ഉണ്ടായില്ല, അതാണ് പറയുന്നത്. ഇന്നത്തെ ധാരണ, നിശ്ചയബുദ്ധിയുള്ളവരായി മാറി ഒരേ ഒരു ബാബയിൽ പൂർണ്ണമായും സ്നേഹം ഉണ്ടായിരിക്കണം. ബാബയുടെ ആജ്ഞയിലൂടെ നടന്ന് മായയുടെ മേൽ വിജയം നേടണം. ശരീര നിർവാഹർത്ഥം കർമ്മം ചെയ്തുകൊണ്ടും കർമ്മയോഗികളാകണം. 8 മണിക്കൂർ വരെയുള്ള ഓർമ്മയുടെ ചാർട്ട് തീർച്ചയായും ഉണ്ടാക്കണം. ബാബ ഒരു ദിവസത്തിന് 3 ആയി തിരിച്ചിട്ടുണ്ട്. 8 മണിക്കൂർ യോഗം, 8 മണിക്കൂർ കർമ്മണാസേവ, 8 മണിക്കൂർ റെസ്റ്റ്. അതിൽ 8 മണിക്കൂർ ഓർമ്മയുടെ ചാർട്ട് നമ്മൾ ഓർമ്മിച്ച് ചാർട്ട് ഉണ്ടാക്കണമെന്ന് പറയണം ബാബ. ഇന്നത്തെ വരദാനം, ഹോളി ഹംസമായി മാറി വ്യർത്ഥത്തെ സമർത്ഥത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന ഫീലിംഗ് പ്രൂഫായി ഭവിക്കട്ടെ. അതായത് വികാരരഹിതരായി ഭവിക്കട്ടെ. മുഴുവൻ ദിവസത്തിലും ഉണ്ടാകുന്ന വ്യർത്ഥ സങ്കല്പങ്ങൾ, വ്യർത്ഥമായ വാക്കുകൾ, വ്യർത്ഥമായ കർമ്മം, വ്യർത്ഥമായ സംബന്ധ സമ്പർക്കം, ഈ വ്യർത്ഥത്തെ സമർത്ഥത്തിലേക്ക് പരിവർത്തനം ചെയ്യും. നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനം ചെയ്യും. വ്യർത്ഥത്തെ ബുദ്ധിയിൽ സ്വീകരിക്കരുത്. അഥവാ ഒരു വ്യർത്ഥത്തെയെങ്കിലും സ്വീകരിച്ചാൽ ആ ഒന്ന് അനേകം വ്യർത്ഥങ്ങളുടെ അനുഭവം ചെയ്യിപ്പിക്കും. ഒരു വ്യർത്ഥം അനേകം വ്യർത്ഥങ്ങളുടെ അനുഭവം ചെയ്യിപ്പിക്കും, ഫീലിംഗ് ഉണ്ടാക്കും. ഈ കാരണത്താൽ തന്നെയാണ് പറയാറുള്ളത്, ഫീലിംഗായി, വികാരം വന്നു എന്ന് പറയണത്, ഇമോഷണലായി എന്ന് പറയുന്നത്. അതിനാൽ ഹോളി ഹംസമായി മാറി വ്യർത്ഥത്തെ സമർത്ഥത്തിലേക്ക് പരിവർത്തനപ്പെടുത്തൂ, എങ്കിൽ ഫീലിംഗ് പ്രൂഫായി മാറും, വികാരരഹിതരായി മാറും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു നെഗറ്റീവിൻ്റെ ഫീലിംഗ് അല്ലെങ്കിൽ ദുഃഖത്തിൻ്റെ ഫീലിംഗ് ഉണ്ടാകുക, അത് വ്യർത്ഥം ഉള്ളിൽ നടക്കുന്നതുകൊണ്ടാണ് ആ ഫീലിംഗ് വരുന്നത്, ദുഃഖത്തിൻ്റെയോ ഭാരത്തിൻ്റെയോ അനുഭവം ഉണ്ടാകുന്നത്. അതിനെയാണ് ബാബ പറയുന്നത് വികാരരഹിതരാകുക, ഫീലിംഗ് പ്രൂഫായി മാറുക എന്ന് പറയുന്നത്. ആര് നിന്ദിച്ചാലും ദേഷ്യപ്പെട്ടാലും താങ്കൾ അവർക്ക് ശാന്തിയുടെ ശീതളജലം നൽകൂ. ഇതാണ് ഹോളി ഹംസങ്ങളുടെ കർത്തവ്യം. ഹോളി ഹംസം എപ്പോഴും നല്ലതിനെ മാത്രം എടുക്കും, മോശമായതിനെ കളയും. അതോ അവർ സങ്കല്പത്തിലോ വാക്കിലോ കർമ്മത്തിലോ കൊണ്ടുവരില്ല. എല്ലാത്തിനും റിജക്റ്റ് ചെയ്ത്
പോസിറ്റീവാക്കി മാറ്റും. അങ്ങനെ ആവുമ്പോൾ എന്താകും? ഫീലിംഗ് പ്രൂഫായി മാറും, വികാരരഹിതരായി മാറും. ശ്ലോകൻ: സാധനയുടെ അഥവാ തപസ്സയുടെ ബീജത്തെ പ്രത്യക്ഷമാക്കാനുള്ള മാർഗമാണ് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി വരുമ്പോഴാണ് തപസ്സുണ്ടാക്കുക. അതിനെയാണ് ബാബ എപ്പോഴും പറയുന്നത് ത്യാഗം തപസ്യ. നമുക്ക് ആദ്യം ഈ ലോകത്തിനോട് ഒരു ഡിറ്റാച്ച്മെൻറ്റ് വരണം, വെറുപ്പ്, വൈരാഗ്യം വരണം. അതിനെയാണ് ബാബ ഡെയിലി ഓരോരോ ദിവസവും പറയുന്നത്, കുട്ടികളെ ഇത് അവസാന ജന്മമാണ്, ഈ കണ്ണുകൾ കൊണ്ട് കാണാൻ പോകുന്ന എല്ലാ സാധനങ്ങളും നശിക്കാൻ പോവുകയാണ്, ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്, നിങ്ങൾക്ക് മുഴുവൻ കൽപ്പത്തിലേക്കുള്ള സമ്പാദ്യം സമ്പാദിക്കാനുള്ള സമയമാണ്, നിങ്ങളുടെ സകല പാപങ്ങളും ഭസ്മമാക്കാനുള്ള സമയമാണ്. ഇത് നമ്മുടെ മനസ്സിൽ എത്രത്തോളം കൊണ്ടുവരുന്നു, ഈ ലോകത്തിൽ ഇനി അധിക കാലമില്ല, ഇനി ആകെ കുറച്ച് വർഷങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മളിപ്പോൾ തന്നെ എന്തായിരിക്കണം, നമുക്കിതിനോട് ഒരു വിരക്തി കൊണ്ടുവന്നാലേ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ തപസ് ഉണരുകയുള്ളൂ, ആത്മബോധവും പരമാത്മബോധവും നമ്മുടെ ഉള്ളിൽ ഉണരുകയുള്ളൂ, പ്രത്യക്ഷമാകുകയുള്ളൂ. അതുകൊണ്ട് പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയാണ് തപസ്യയുടെ ബീജത്തെ പ്രത്യക്ഷമാക്കാനുള്ള മാർഗം എന്ന് ബാബ പറഞ്ഞത്. അപ്പോൾ എത്രത്തോളം എനിക്ക് ഈ ലോകത്തിനോടൊക്കെ, പഴയ ലോകത്തിനോട് ഡിറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട്, സ്നേഹിയും വേറിട്ട അവസ്ഥ എന്നിൽ എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പോഴാണ് തപസ് നമ്മുടെ ഉള്ളിൽ ഉണരുക, ബാബയുടെ ഓർമ്മ വളരെ ഈസി ആയിട്ട് വരികയുള്ളൂ. ഓം ശാന്തി.